ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, നമ്മൾ ലോങ് ഒക്കെ പോകാൻ വേണ്ടി ട്രെയിനും അതുപോലെ തന്നെ ബസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു സ്ലീപ്പർ പോലെയുള്ള ബസ്സുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ബസ്സുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മേക്ക് മൈ ട്രിപ്പ്, അതുപോലെ തന്നെ റെഡ് ബസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈവൻ പേടിഎം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പോലും നമുക്ക് ബസ് ബുക്കിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നൽകുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ബസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എമൗണ്ട് വരുന്നുണ്ട്. സോ എന്നാൽ ഈ എമൗണ്ട് ചുരുക്കിക്കൊണ്ട് നമുക്ക് ബസ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരു ഫീച്ചർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോക്കൊന്ന് ലൈക്കും കൂടിയും ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ കാണിച്ചു തരാം. പേടിഎം ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അതിൽ ബസ് ബുക്കിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട്, അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ്, അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഡെസ്റ്റിനേഷൻ കൊടുക്കുക. ഞാനിപ്പോൾ മൈസൂർ ടു മുംബൈ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ട് ഡേറ്റും കൊടുക്കുക, ഏതാണ് ദിവസം നിങ്ങൾ പോകുന്ന ദിവസം അതും കൊടുക്കുക. അതിനുശേഷം താഴത്ത് കാണുന്ന സെർച്ച് ബസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് VR, അതായത് വിജയാനന്ദൻ ട്രാവൽസ് ഏജൻസിയുടെ ഒരു ബസ്സാണ്. ഓക്കെ, അപ്പോൾ മുംബൈയിലേക്ക് പോകണം മൈസൂരിൽ നിന്ന്. അപ്പോൾ ഞാൻ VR ട്രാവൽസിൻ്റെ ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. നമ്മളെ അപ്പർ ബ്രേത്ത് സ്ലീപ്പറിന് വരുന്നത് 1425 രൂപയാണ്, സീറ്റ് വരുന്നത് 1045 രൂപയാണ്. ഓക്കെ, അപ്പോൾ ലൈവായിട്ട് തന്നെ കാണട്ടോ, 1045 രൂപ പേടിഎമ്മിൽ. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ചിലപ്പം 1100 രൂപ കാണിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു ബസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കുക. കാരണം ഒരു 5-6 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കണം. കാരണം ഡേറ്റ് അടുക്കും തോറും ട്രാവൽസ് ഏജൻസികൾ എന്ത് ചെയ്യും, അവരുടെ സീറ്റുകളുടെ എമൗണ്ട് വർദ്ധിപ്പിക്കും, എന്ന് പറഞ്ഞാൽ റേറ്റ് കൂട്ടും. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഓക്കെ, കാരണം ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അവർ റേറ്റ് കൂട്ടുന്നതായിരിക്കും. പിന്നീടുള്ളത് macmytrip.com ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പം അവിടെയും കാണിക്കുന്നത് 1100 രൂപയാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത്, അതായത് നമ്മുടെ VR ട്രാവൽസിൻ്റെ ഒരു സീറ്റിന്, അതായത് സാധാ നോർമൽ സീറ്റ് കേട്ടോ. ACയുള്ള ബസ്സാണ്, ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 1100 രൂപയാണ്. 12:30 കയറി കഴിഞ്ഞാൽ 8:30 അവിടെ എത്തും. ഏകദേശം 20 hours, അതായത് 20 മണിക്കൂറിനുള്ളിൽ നമ്മൾ മുംബൈയിൽ എത്തുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉള്ള ഒരു ബസ് തന്നെയാണ് VR ട്രാവൽസിൻ്റെ ബസ്. സോ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റെഡ് ബസ്സിൽ കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലെല്ലാം കാണിക്കുന്ന എത്രയോ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നമുക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഒരു വഴി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. പിന്നെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID നൽകുന്നുണ്ട്, ലിങ്കും നൽകുന്നുണ്ട്, നിങ്ങൾക്ക് വേണം മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കെ. ഓക്കെ, അപ്പം ഞാൻ റെഡ് ബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1100 രൂപയാണ്. ടൈമിങ്ങും കാര്യങ്ങളും കറക്റ്റാണ്, ജസ്റ്റ് നോക്കുക. 12:30 കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 8:30 കടത്തും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കാം. ഇനി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ VR ട്രാവൽസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവാണ്. ഞാനിപ്പോൾ പേടിഎം നോക്കി, റെഡ് ബസ്, മേക്ക് മൈ ട്രിപ്പ്, ഇതിലൊക്കെ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടോ. അപ്പം 1100 രൂപയാണ് അതിലൊക്കെ കാണിക്കുന്നത്. ഞാൻ VR ട്രാവൽസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോയി. ഇവിടെ പോയതിന് ശേഷം സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഉണ്ട്. സോഴ്സ് ഞാൻ മൈസൂർ കൊടുക്കുന്നു, ഡെസ്റ്റിനേഷൻ ഞാൻ മുംബൈ കൊടുത്തിട്ട് ഡേറ്റ് 23, നവംബർ 23 ഡേറ്റ് കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് അന്നാണ് പോകേണ്ടത്. അപ്പോൾ അതിനുശേഷം സെർച്ച് ബട്ടൺ കൊടുത്തു. സെർച്ച് ബട്ടൺ കൊടുത്ത സമയത്ത് ഇവിടെ ആയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും 935 രൂപയാണ് എന്ത് വരുന്നത്, നോർമൽ സീറ്റിന് വരുന്നത്. 1100 സീറ്റിന് ഇവിടെ 935. കറക്റ്റ് ടൈമിങ്ങും ഇതൊക്കെ നോക്കുക, അതേ ബസ് തന്നെ ഉണ്ടോ. 12:30 പോകുന്ന, 8:30 കടത്തുന്ന, ഏകദേശം 23 സീറ്റ് അവൈലബിളാണ്, 14 വിൻഡോ സീറ്റ് അവൈലബിളാണ്, 4.6-star റേറ്റിംഗ് ഇതിൽ കൊടുക്കുന്നുണ്ട്. AC സ്ലീപ്പർ, ഓക്കെ, AC സീറ്റർ ആൻഡ് സ്ലീപ്പറാണ് ബസ് വരുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ
അമിനിറ്റീസ് നോക്കുകയാണെന്നെങ്കിൽ റീഡിംഗ് ലൈറ്റ്, ബ്ലാങ്കറ്റ് കിട്ടുന്നുണ്ട്, മൊബൈൽ ചാർജിങ് പോയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ എം ടിക്കറ്റ് സപ്പോർട്ടുണ്ട്, എമർജൻസി എക്സിറ്റ് ഉണ്ട്, ലൈവ് ബസ് ട്രാക്കിംഗ് ഉണ്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ബസ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ഉള്ളിലുള്ള, അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മൾ ജസ്റ്റ് വ്ലോഗായി നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ വി ആർ എൽസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അത് കാണാം. ഇപ്പോൾ ഞാൻ സെലക്ട് സീറ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 935, 1275, 1360, 1530 ഇങ്ങനെ തുടങ്ങി ഒരുപാട് റേറ്റാണ്. കാരണം ഇതൊക്കെ ഈ 935 പറഞ്ഞത് നോർമൽ സീറ്റിനാണ് കേട്ടോ. ഈ നോർമൽ സീറ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ബ്ലാങ്കായി കിടക്കുന്ന ബോക്സ് ഉണ്ട്, ആ ബോക്സുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയ സീറ്റ്. ബാക്കിയുള്ള ഗ്രേ കളർ വരുന്നതൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറിൽ വരുന്നതൊക്കെ ഇതാണ്, ഫീമെയിൽ ബുക്കിംഗ് ആണ് കേട്ടോ. ഫീമെയിൽ ബുക്ക് ചെയ്തിട്ടുള്ള, അതായത് ഫീമെയിൽ സീറ്റാണ് അതൊക്കെ. ആ ഒരു ഗ്രീൻ കളർ കാണിക്കുന്നത് അതൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ പിന്നീട് വരുന്ന സീറ്റിന് വരുന്ന, അതായത് 1275 രൂപയാണ് അപ്പർ ബ്രേത്ത്, അതായത് ബസ്സിൻ്റെ വലതുഭാഗത്ത് സീറ്റിന് മുകളിലായിട്ടാണ് അപ്പർ ബ്രേത്ത് വരുന്നത്. ഞാൻ ആ ഒരു വീഡിയോയിൽ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്, ബസ്സിൻ്റെ ഉള്ളിലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ മുകളിലുള്ള ഇതാ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ്, അതായത് ഈ ഒരു സീറ്റിനാണ്, സ്ലീപ്പർ സീറ്റിനാണ് 1275 രൂപ വരുന്നത്, പ്ലസ് ജി എസ് ടി കൂട്ടിക്കഴിഞ്ഞാൽ 1300 സംതിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു ഗ്രീനൊക്കെ കാണിക്കുന്നത് ഫീമെയിലാണ്, അതുപോലെ തന്നെ മറ്റേതൊക്കെ ഗ്രേ കാണിക്കുന്നത് മെൻസാണ്. ഓക്കെ, ജെൻസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് രണ്ട് അപ്പർ ബ്രേത്താണ് ഒഴിഞ്ഞ് കിടക്കുന്നത്. പിന്നെ നേരെ ഈ ബസ്സിൻ്റെ ഇടതുവശത്ത് കാണുന്നത് മൊത്തം സിംഗിൾ സ്ലീപ്പർ ആയിരിക്കും വരുന്നത്, താഴത്തും അതുപോലെ തന്നെ മുകളിലും സിംഗിൾ സ്ലീപ്പർ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാൻ ഏകദേശം 5 സീറ്റ്, അതായത് 3 നോർമൽ സീറ്റും പിന്നെ 2 സ്ലീപ്പർ സീറ്റുമാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം 5 ആളുകളാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒഴിഞ്ഞ് ഇവിടെ ആകെ സിംഗിൾ സ്ലീറ്റിൽ ആകെ 3-4 സിംഗിൾ സ്ലീറ്റ് കിടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വില സീറ്റിന് വില ഈ ഒരു ബസ്സിൽ വരുന്നത്, ഓരോ സീറ്റിനും ഓരോ റേറ്റാണ് വരുന്നത്. അതിൽ ഇടത് ഭാഗത്ത് വരുന്ന ഏറ്റവും താഴത്ത്, ഇടത് ഭാഗത്തിൽ താഴത്ത് വരുന്ന സിംഗിൾ സ്ലീറ്റിനാണ്, ലോവർ ബേർത്തിൽ സിംഗിൾ സ്ലീറ്റിനാണ് സ്ലീപ്പറിനാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രോപ്പിംഗ് പോയിൻ്റ് ഉണ്ട്, അതൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ള, അപ്പോൾ ഇതിൻ്റെ ഞങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ള ഈ ഒരു അഡ്രസ്സിലുള്ള, അതായത് ഈ ഒരു അഡ്രസ്സിലുള്ള സ്റ്റോപ്പിംഗ് ഏരിയ ഞാൻ ആ ഒരു വീഡിയോ വ്ളോഗ്, അതായത് നമ്മൾ ഈ ഒരു ബസ്സിൻ്റെ വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സോ നിങ്ങൾ കാണാം. ഓക്കെ, അപ്പം ഏകദേശം ഞങ്ങൾക്ക് വരുന്നത് 5624, കാരണം ജി എസ് ടി ഉൾപ്പെടെ ഉണ്ടോ, ജി എസ് ടി ഏകദേശം 269 രൂപ. ഓക്കെ, ഏകദേശം നമ്മൾ കൊടുത്ത് നെക്സ്റ്റ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ, അതായത് പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ നെയിം കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ഏജ് കൊടുക്കുക, അങ്ങനെ എത്ര പാസഞ്ചേഴ്സാണ് ഉള്ളത്, അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഡേറ്റും ഏജും അതുപോലെ തന്നെ നെയിമും ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം കോൺടാക്ട് ഡീറ്റെയിൽസ്, ഒരു ഇമെയിലും മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ ഒരു വാട്സപ്പ് ഉള്ള മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ. പിന്നെ ഐ എഗ്രി കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി ജേണി ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ഒരു സമ്മറി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഇവിടെ 12:30 to 8:50 കേട്ടോ. ഓക്കെ, ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നും കൂടി നല്ല രീതിയിൽ ചെക്ക് ചെയ്യാതിന് ശേഷം പ്രൊസീഡ് ഫോർ ദ പേയ്മെൻറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ ഈ ഒരു പേയിലോട്ട് പോകുന്നതായിരിക്കും, ജസ്റ്റ് പേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ, ഫോൺ പേ, മോർ ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഗൂഗിൾ പേ ചെയ്യേണ്ട പേയ്മെൻറ്റ് ചെയ്യുന്നത്, ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ ചെയ്യാം. അപ്പോൾ ഗൂഗിൾ പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പേ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ പേയിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം യു പി പി നമ്പറൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പേ ചെയ്ത് കൊടുക്കാം. കാരണം നമുക്കിപ്പം സ്ക്രീൻ ബ്ലാക്ക് ആകുന്നത് പേയ്മെൻറ്റ് സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്ക്രീൻ ബ്ലാക്ക് ആയിട്ട് കാണിക്കുകയുള്ളൂ.
അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ശേഷം ഒന്നും ചെയ്യേണ്ട, നേരെ ഓട്ടോമാറ്റിക്കലി ബാക്ക് വരുന്നതായിരിക്കും. ബാക്ക് വന്നതിന് ശേഷം കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വാട്സപ്പിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് വിജയാനന്ദൻ ട്രാവൽസ് ഏജൻസിയുടെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അതായത് ഒരു PDF ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ബുക്ക് ചെയ്തു, റിസർവ്ഡ് ആയി നമ്മുടെ സീറ്റ്. ഓക്കെ, അതിനുശേഷം ഇവിടെയായിട്ട് CIN നമ്പർ ഉണ്ട്, പാൻ നമ്പർ ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം പ്രിൻറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് ആയിട്ട് ഇത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതേ ഒരു സാധനം തന്നെയാണ് അവർ നമ്മുടെ വാട്സപ്പിലേക്ക് ഇൻസ്റ്റൻ്റ്ലി നമ്മൾ ഇതിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതോടുകൂടി നമ്മളെ വാട്സപ്പിലേക്ക് അവർ മെസ്സേജ് ആയിട്ട് ഈ ഒരു PDF അയക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവരുടെ അയച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം.